നമ്മുടെ ഇംഗ്ലീഷ് ബസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറയും? നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് വരുന്നുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പറ്റും, പക്ഷെ തെറ്റുകളുണ്ടാവും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ പേടി കൊണ്ടാവാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാവാം ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റുന്നവരായിരിക്കില്ല. ഈ രണ്ട് കാറ്റഗറി രണ്ട് രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഇത് ബേസിക് ലെവലോ ഇൻ്റർമീഡിയറ്റ് അങ്ങനെയൊന്നും പറയുന്നതിൽ അർത്ഥമല്ല. പകരം ഈ സംസാരിക്കാൻ പറ്റാത്ത ആളുകളെ നമ്മൾ ഒരിക്കലും ഒരു സ്പീക്കിംഗ് കൊടുത്തിട്ട് അവരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നും അറിയില്ല, ഞാൻ പറയുകയാണ് ഇവിടെ നമ്മൾ രണ്ടുപേരും സംസാരിക്കുകയാണ് വെറുതെ, സമയം കളയുകയും ഇവരുടെ സമയം നഷ്ടപ്പെടുക എന്നുള്ളത് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അതിന് മുമ്പ് നമ്മൾ വേറൊരു ട്രെയിനിങ് കൊടുക്കും ഇവരെ കണ്ടെത്തി. അപ്പോൾ ഇവരെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ കോഴ്സിൽ ആദ്യം ബേസിക്സ് ഒക്കെ പഠിച്ച് ഒരു പരീക്ഷ നടത്തി, ആ പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മൾ ഇവരെ സ്പ്ലിറ്റ് ചെയ്ത് സ്പീക്കിംഗ് ക്ലാസ്സിൽ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്ക് സ്പീക്കിംഗ് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ടീച്ചർക്ക് തോന്നുകയാണ് ഇവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവരെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റണം. എന്നിട്ട് ഇവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്ത് അവരെ സംസാരിക്കാൻ കേപ്പബിൾ ആക്കിയിട്ടാണ് സ്പീക്കിംഗ് ക്ലാസ്സിൽ വിടുന്നത്. ഇത് ഇവരുടെ സംസാരം എനർജറ്റിക് ആകും, ഇവർക്ക് കോൺഫിഡൻസ് കൂടും, ഇല്ല കമ്മ്യൂണിക്കേഷനിൽ എത്തുമ്പോൾ ഇവരുടെ ഡെവലപ്മെൻറ്റ് വളരെ പ്രോഗ്രസീവ് ആയിരിക്കും. വേറെ പ്രശ്നം പറയട്ടെ, ഒരു തവണ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പഠിച്ച് ഒരു ബേസിക്സ് എല്ലാം പഠിച്ചു, ഫ്രേസൽ വെർബ് പഠിച്ചു, ഓർമ്മയിൽ നിൽക്കും, സാധ്യത കുറവാണ്. നമ്മൾ രണ്ടാമത് പഠിക്കുമ്പോഴല്ലോ ഇത് ഭയങ്കര വ്യത്യാസം കാണിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും രണ്ടാമത് വീണ്ടും ഈ ബേസിക് ഒക്കെ പഠിക്കാൻ നമ്മൾ വേറെ ഫീസ് കൊടുക്കണം, വേണ്ട, നമുക്ക് വേറെ ഫീസൊന്നുമില്ല. കാരണം ഒരു സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്താൽ അവർ ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മളുടെ ഒരു വാലിഡിറ്റി. അല്ലാതെ 3 മാസം കൂടി ഇംഗ്ലീഷ് പഠിക്കുക, 4 മാസം കൂടി ഇംഗ്ലീഷ് പഠിക്കുക എന്നൊക്കെ പറയുന്നത് ലോജിക്കലി ശരിയല്ല. നമ്മൾ എക്സാക്ട്ലി ചില ആളുകൾക്ക് നമ്മൾ പറയുന്നത് 4 മാസമാണ് നമ്മുടെ കോഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത്, പക്ഷെ പലരും പല തിരക്കിലും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു ലിമിറ്റേഷൻ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അവർ വീണ്ടും ബേസിക്കിൽ ജോയിൻ ചെയ്ത് ആ ബേസിക് ഒന്നുകൂടി പഠിച്ച് ക്ലാരിറ്റി ഉണ്ടാക്കി ആ എക്സാമിന് 80% മുകളിൽ സ്കോർ ചെയ്താൽ മാത്രം സ്പീക്കിങ്ങിൽ പോകും. പക്ഷെ അവിടെയും സ്പീക്കിംഗ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ സ്പീക്ക് ചെയ്യാനുള്ള വേറെ പ്രാക്ടീസ് കൊടുത്ത് സ്പീക്കിംഗ് പഠിപ്പിച്ചിട്ടാണ് സ്പീക്കിങ്ങിലേക്ക് പോവുക. സോ ഇത് ഭയങ്കര എഫക്റ്റീവാണ്. നമ്മൾ കഴിഞ്ഞ കുറേ ബാച്ചസിൽ കണ്ടിട്ട് നമ്മുടെ ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്ന, ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ എടുക്കുന്ന പേഴ്സണൽ ട്രെയിനിങ് ക്ലാസ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സംസാരിക്കാൻ ആദ്യം വളരെ സ്ട്രഗിൾ ചെയ്തിരുന്നവർ 5-6 ദിവസത്തിന് ശേഷം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എനിക്ക് ഭയങ്കര ഹാപ്പിയാവും. കാരണം എന്താ വെച്ചാൽ ഇവരിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇരുന്നിട്ട് ഇവർ ഒന്നും അറിയില്ലാത്ത ലെവലിൽ നിന്ന് നമുക്ക് ഇവരെയും കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഫീൽ തോന്നിയിടത്തു നിന്ന് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്ത് ഇവരെ സംസാരിപ്പിക്കുമ്പോൾ അവരുടെ ഒരു കോൺഫിഡൻസ് കാണുന്ന നമുക്ക് ഭയങ്കര എനർജിയാണ്. ഓക്കെ, അത് ശരിക്കും ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 ബാച്ച് എല്ലാ മാസവും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് ഇംഗ്ലീഷ് ബസ്സിൻ്റെ കോഴ്സിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യും. English bus learning simplified.